Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah wassalatu wassalamu ala ashraf rasulillah wa ala alihi wa sahabihi alfaizina bidallallah amma ba'd. Sneha naranya srodakale. Namukkariyam nammada veedukalillellam nammal kodiye valarthunnundu. Namukku orma vacha kaalam mudalkku thanne നമ്മുടെ വീടിലും പരിസര വീടുകളിലുമൊക്കെ കോഴിയെ വളർത്തുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പതിവാണ്. എന്താണ് ഇസ്ലാമികമായ ഇതിൻ്റെ മാനം അധ്യാപനങ്ങൾ? കോഴിയെ വളർത്തുന്നത് നല്ലതാണോ? ആ കോഴിയെ വളർത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇസ്ലാമിക കോണിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു 10 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. മഹാനായ തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന കവിതാ സമാഹാരത്തിൽ കോഴിയും മുട്ടയും എന്ന് പറഞ്ഞൊരു അധ്യായം തന്നെ അദ്ദേഹം ചേർത്തിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ വളരെ കൗതുകരവും വളരെ നമുക്ക് നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് അറിയുകയുമായിരിക്കും ഈ കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ സാർവത്രികമായിട്ട് നമ്മുടെ നാടുകളിലൂടെയൊക്കെ ഈ കോഴിയെ വളർത്തുന്നതും അതൊരു ബിസിനസ്സാക്കി മാറ്റുന്നതും ഒക്കെ പതിവായി വരുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുക. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതിൻ്റെ തുടക്കം തന്നെ, നീ കോഴിയെ വളർത്തുന്നത് ഏറ്റവും നല്ലതാ, അന്യൻ്റെ വക തിന്നാതെ സൂക്ഷിക്കേണ്ടതാ, കൂടാതെ അതിനെ വളർത്തുവാൻ നബി തന്നെ കൽപ്പിച്ചതായി കാണാം ഹദീസിൽ പൊന്നെ. കോഴിയെ വളർത്തുന്നത് നല്ല കാര്യമാണ്, അത് ബർക്കത്തുള്ള ജീവിയാണ്, വീട്ടിലത് വളർത്തുന്നത് നല്ലതാണ്, അതിനെ വളർത്താൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിയെ വളർത്തുമ്പോൾ അന്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ നോക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം അത് കോഴിയെ എന്ന് മാത്രമല്ല, ആടായാലും മറ്റു മൃഗങ്ങളായാലും മനുഷ്യർ തന്നെയായാലും അയൽവാസികൾക്ക് പ്രയാസം സൃഷ്ടിക്കരുത്. അതുകൊണ്ട് അയൽവാസികൾക്ക് പ്രയാസമുണ്ടാവരുത്. അവരുടെ ദേഷ്യവും അവരുടെ തൃപ്തിയില്ലായ്മയും കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ സാധ്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നബി കോഴിയെ വീട്ടിൽ വളർത്തിയിരുന്നതായി ജാബിറുബിനു അസ്വബിൽ നിന്നുമുണ്ട് റിവായത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിൽ കോഴിയെ വളർത്തിയിരുന്നു എന്ന് റിവായത്തുള്ളതായിട്ട് കാണാൻ സാധിക്കും. ഹദീസിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അതാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിൽ കോഴിയെ വളർത്തിയിരുന്നു. മൂന്നാമത്തെ കാര്യം, നിസ്കാര സമയം അറിയുവാൻ സഹാബുകൾ സഫറിൽ അവർക്കുണ്ടായിരിക്കും കോഴികൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അവരൊരു യാത്ര വിദൂരമായ യാത്ര പോവുകയാണെങ്കിൽ അവർ കോഴികളെ കൂടെ കരുതിയിരുന്നു എന്ന്, അഥവാ നിസ്കാരത്തിൻ്റെ സമയം ആ കോഴികൾ അവർക്ക് അറിയിച്ചു കൊടുക്കുമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ കോഴികളെ കൂടെ കരുതിയിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാമെന്നാണ് മഹാനവറുകൾ പറയുന്നത്. നാലാമത്തെ കാര്യം, ഉണ്ടായിരുന്നു നബിക്ക് നല്ലൊരു കോഴിയും സുഹൃത്തുക്കളെ അത് പൂവനാ തനി വെള്ളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു കോഴിയെ സംബന്ധിച്ച് ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, അത് വെളുത്ത നിറമായിരുന്നു, പൂവനായിരുന്നു എന്നുവരെ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോഴിയെ വളർത്താൻ പറഞ്ഞിരുന്നു, അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നു, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോഴിയെ വളർത്തിയിരുന്നു, നബി തങ്ങൾക്ക് ഒരു പൂവൻ കോഴി ഉണ്ടായിരുന്നു, വെളുത്ത നിറമുള്ള ഒരു പൂവൻ കോഴി ഉണ്ടായിരുന്നു. ഇനി ചില പ്രധാനപ്പെട്ട അറിവുകൾ. അഞ്ചാമത്തെ കാര്യം, ഒരു കോഴി കാഷ്ടം തിന്നലുണ്ട് നജാസത്തും, അതിനുള്ള മാംസം തിന്നലുണ്ട് കറാഹത്തും. നബി കോഴി മാംസം വേണമെന്നാൽ പിന്നെ അല്പം ദിനം ബന്ധിച്ചിടുന്നതു തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോഴി മാംസം അവിടുന്ന് ആഗ്രഹിച്ചാൽ കോഴിയെ അല്പ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ധിച്ചിടും, എന്നിട്ട് അതിനെ അറക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം കോഴി കാഷ്ടം ഭക്ഷിക്കുന്നത് കാണുകയോ അല്ലെങ്കിൽ കാഷ്ടം ഭക്ഷിക്കുന്ന കോഴി ആവുകയോ ചെയ്താൽ അതിനെ ഭക്ഷിക്കൽ കറാഹത്താണ്, അതിനെ ഭക്ഷിക്കൽ കറാഹത്താണ് എന്ന് പിന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇനി ആറാമത്തെ കാര്യം നമുക്ക് നോക്കാം. ബുദ്ധിക്ക് കോഴി ഇറച്ചി നന്നാണെന്ന, അതുപോലെ ശബ്ദം തെളിയുവാനും നന്ന, കൂടാതെ അധികം കിട്ടുമെന്ന മജ്ജയും പിടക്കോഴി യുവതിയുമാകണം ഇതിനൊക്കെയും. ഇത് ഒരു നമ്മളെ സംബന്ധിച്ചൊരു പുതിയ അറിവായിരിക്കും. പിടക്കോഴിയും അതുപോലെ അധികം പ്രായമാകാത്ത പിടക്കോഴിയെ അറുത്ത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് അത് നല്ലതാണ്, അതുപോലെ തന്നെ ശബ്ദം തെളിയാൻ, നല്ല ശബ്ദമുണ്ടാകാൻ അത് നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മജ്ജകൾ വർദ്ധിക്കാൻ നല്ലതാണ്. ഇത് സാധാരണ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന കോഴിയെ സംബന്ധിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാം
ഹോർമോണുകൾ കുത്തിവെച്ച് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന കോഴിയെ സംബന്ധിച്ചല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അത് പ്രത്യേകം പറയേണ്ടതില്ല. ഇനി ഏഴാമത്തെ കാര്യം, തേനാദ്യം അല്പം നീ കഴിക്കണമെന്ന, പിന്നീട് കോഴി ഇറച്ചി തിന്നണമെന്ന, അതിനാൽ നിനക്ക് മലർറത്തും പിന്നില്ല, കുടലിന് കേടതുകൊണ്ട് തീരെയുമില്ല. ആദ്യം അല്പം തേൻ കഴിച്ചിട്ട് പിന്നെ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള കോഴി ഇറച്ചി കഴിച്ചാൽ അതുകൊണ്ട് ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, അത് കുടലിന് അതുകൊണ്ട് കേടൊന്നും ഉണ്ടാകുകയില്ല എന്ന് പിന്നെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എട്ടാമത്തെ കാര്യം, കഴിക്കുന്ന മുട്ടയിൽ ഏറ്റവും ഫലമുള്ളത് ദജാജത്തിൻ്റേത് തന്നെ എന്നാണുള്ളത്. നമ്മൾ കഴിക്കുന്ന മുട്ടകളിൽ വെച്ച് ഏറ്റവും ഫലമുള്ളത് അത് കോഴിമുട്ട തന്നെയാണ്. ഏറ്റവും ഫലമുള്ള ഇത് കോഴിമുട്ട തന്നെയാണ്, അതിനേക്കാൾ ഫലമുള്ള ഒരു മുട്ടയും ഇല്ല എന്നാണ്. എട്ടാമത്തെ കാര്യം, പാമ്പിൻ്റെ കടിയേറ്റാൽ ഉടൻ തൽസ്ഥാനത്ത് കോഴി തലച്ചോർ വെച്ച് കെട്ട് സലാമത്ത്. കോഴി പാമ്പിൻ്റെ കടിയേറ്റ സ്ഥലത്ത് കോഴിയുടെ തലച്ചോറ് വെച്ച് കെട്ടിയാൽ അതുകൊണ്ട് ആ വിഷം ഇറങ്ങുകയും സലാമത്താവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. പത്താമത്തെ കാര്യം, പാടില്ല കോഴി പോര് നീ നടത്തുന്നത് ശരിയല്ല എന്നാണ് ഹദീസിൽ വന്നത്. ഹയാത്ത് ഹയവാൻ നോക്ക് പതിനഞ്ചിലിത്, അതിനുള്ള ഭാഗം രണ്ടിലാണ് പറയുന്നത്. ഹയാത്തുൽ ഹവാൻ എന്ന ഗ്രന്ഥത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നത്. പത്താമത്തെ കാര്യം, കോഴിപ്പോര് നടത്തുന്നത് ഒരിക്കലും ശരിയല്ല. കോഴിപ്പോര്, അതുപോലെ കാളപ്പോര് തുടങ്ങിയ മൃഗങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തുന്നത് നിഷിദ്ധമാണ്, അത് തെറ്റാണ്, ഇത് കാണാൻ തന്നെ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പം ഇതൊക്കെ മഹാനവറുകൾ തഴവോസ്താദ് നിരവധി ഗ്രന്ഥങ്ങളിൽ നിന്ന് സമാഹരിച്ച കവിതകളാണ്. ഒരുപാട് കവിതകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.